നെല്ലിയാമ്പതിയിലെ പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ വിശേഷങ്ങളാണ് ഇനി. കൃഷി വകുപ്പിന്റെ കീഴിൽ 17 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത പാഷൻ ഫ്രൂട്ട് വിളവെടുത്തപ്പോൾ കൊയ്തത് 100 മേനിയുടെ വിജയം. പാഷൻ ഫ്രൂട്ടിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് കൃഷിവകുപ്പ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പാഷൻ ഫ്രൂട്ട് സുലഭമായി വളരുന്നത്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, നീലഗിരി തുടങ്ങിയ പ്രദേശങ്ങളിലും പാഷൻ ഫ്രൂട്ട് വളർത്തുന്നു. കേരളത്തിലും വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ഫലം കൃഷി ചെയ്യുന്നുണ്ട്. പാലക്കാട്ടെ നെല്ലിയാമ്പതി ഫാമിൽ 17 ഏക്കറിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷിയുള്ളത്. പാഷൻ ഫ്രൂട്ടിൽ രണ്ടിനങ്ങളാണ് സാധാരണം. പഴുക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളുണ്ടാകുന്ന ഇനം സമതല പ്രദേശങ്ങൾക്കും പേർപ്പിൾ നിറമുള്ളത് ഹൈറേഞ്ചിനും യോജിച്ചതാണ്. മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പാഷൻ ഫ്രൂട്ട് കായ്ക്കുന്നു. നട്ട് ഒരു വർഷം മതി കായ്ക്കാൻ. പുളിരസം കൂടിയതാണ് കേരളത്തിൽ വളരുന്ന പാഷൻ ഫ്രൂട്ട്. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിൽ പാഷൻ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി സ്ക്വാഷിനു പുറമെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് കൃഷിവകുപ്പ് തയ്യാറെടുക്കുന്നത്. നിലവിൽ നമ്മളൊരു 17 ഏക്കറിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഹാർവസ്റ്റ് നമ്മൾ തുടങ്ങി ഒരു മാസത്തോളമായി. ഇപ്പം ഏകദേശം ഒരു അവസാന സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. കാരണം ഇപ്രാവശ്യം നല്ല ഒരു ബമ്പർ ഈൽഡാണ് നമുക്ക് ഇപ്രാവശ്യം പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. നമ്മളൊരു ആവറേജ് ഒരു 20 ടൺ പെർ ഹെക്ടർ എന്നുള്ള നിലക്ക് നമുക്ക് ഏകദേശം നമുക്ക് ഈൽഡ് ഒരു വർഷത്തെ കിട്ടുന്നുണ്ടാവും. ഇപ്രാവശ്യം നല്ലൊരു ഈൽഡ് ഈ ക്രോപ്പ് സീസണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് സ്ക്വാഷിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ഫ്രൂട്ടും, കാരണം നമ്മൾ ഇതിൻ്റെ തോടെല്ലാം എടുത്ത് ഉപേക്ഷിച്ച് കളിയായിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ അതും കൂടെ ഒരു വാല്യൂ അഡീഷൻ നടത്തി അതിൽ നിന്ന് നല്ല അച്ചാറ് അതിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊലി ഉപയോഗിച്ചുകൊണ്ട് തൊലി അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്തിട്ട് ജെല്ലി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പൾപ്പും തോടും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ജാം ഉണ്ടാക്കുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ മുഴുവൻ ഫ്രൂട്ടും നമുക്ക് ഒരു സാധനം പോലും വേസ്റ്റാക്കാതെ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റെക്കോർഡ് വിളവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഹെക്ടറിൽ നിന്ന് ശരാശരി 20 ടൺ പാഷൻ ഫ്രൂട്ട് കിട്ടി. ഇത്രയും അധികം പഴങ്ങൾ സ്ക്വാഷായി മാറ്റുന്നതോടൊപ്പം പുതിയ രുചിക്കൂട്ടുകൾ കൂടി പരീക്ഷിക്കുകയാണ് ഫാം അധികൃതർ. നിലവിൽ നെല്ലിയാമ്പതി ഫാമിലുള്ള കൃഷിവകുപ്പ് ഔട്ട്ലെറ്റിൽ മാത്രമാണ് ഇവ കിട്ടുക. കൃഷിഭവൻ വഴി വിതരണം നടത്തി വിപണനം വ്യാപകമാക്കാനും പദ്ധതിയുണ്ട്. അത്യാധുനിക പഴസംസ്കരണശാല പ്രവർത്തന സജ്ജമാകുന്നതോടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തും. ഇതിനു മുന്നോടിയായി തിരഞ്ഞെടുത്ത കർഷകർക്ക് പരിശീലനം നൽകി പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപകമാക്കുന്ന പദ്ധതിക്കും കൃഷിവകുപ്പ് തുടക്കമിട്ടു കഴിഞ്ഞു. ഈ ആഴ്ചയിലെ മണി ടൈം ഇവിടെ അവസാനിക്കുന്നു. പുതുപുത്തൻ വാണിജ്യ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.